എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലുമാ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചെന്നിരുന്നപ്പോ എല്ലാവരുടെ മുമ്പിലും ഇല വിളമ്പി. ആ സമയത്ത് എല്ലാവരുടെ മുമ്പിലും ഇലയിട്ടപ്പോ എല്ലാവരുടെ മുമ്പിലും ഭക്ഷണത്തിന്റെ പാത്രം കൊണ്ടുവച്ചപ്പോ മഹാനായ പ്രവാചക പ്രഭുവിന്റെ മുമ്പിലും ആ പാത്രം കൊണ്ടുവെക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടും മുത്തുനബി കഴിക്കുന്നില്ല. ഭക്ഷണത്തിൽ നിന്ന് ഒരു പറ്റുപോലും അല്ലാഹുവിന്റെ റസൂല് കഴിച്ചില്ല. പരലോകത്ത് ചെന്നിട്ടല്ല ഞാനും നിങ്ങളും വിലപിക്കേണ്ടത്, ഇവിടെ വെച്ച് വിലപിച്ചിട്ട് പോകണം. ഞാനും നിങ്ങളും ചിന്തിക്കുന്നു, അല്ലാഹുവേ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ അടുത്ത തീരുമാനം വരുന്നു. എന്താണെന്നറിയോ, ശ്രദ്ധിക്കണം, ഇത് വളരെ തർത്തിവായിട്ട് ഞാൻ പറയാം മനസ്സിലാകാൻ വേണ്ടി. രണ്ടാമത്തെ തീരുമാനം വന്നു. എന്ത് തീരുമാനമാണ്? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബ തന്നെ പറഞ്ഞു, യൗമയല്ലുറുൽ മർഉ മാ ഖദ്ദമത യദാ. ഓരോരുത്തരും അവൻ എന്ത് ചെയ്തു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഒന്നും ചെയ്തില്ല റബ്ബേ, പരിശുദ്ധമായ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുടങ്ങിയപ്പോ ഞാനും മുണ്ട് മടക്കി കൊടുത്തു മദ്യപിച്ചുകൊണ്ട് ഞാനും നടന്നുപോയി. അല്ലാഹുവേ പടച്ചവനെ, എന്റെ പെങ്ങന്മാരോട് പറയുകയാ, ഈ അടുത്ത സമയത്ത് ഒളിച്ചോട്ടപ്പിന്റെ ഒരു കല കേട്ടു, ഒരു പെണ്ണൊളിച്ചോരി ഏത് പെണ്ണാണ്, കഷ്ടപ്പെട്ട് വാപ്പ അധ്വാനിച്ച് മുണ്ടിറക്കി കൊടുത്തുകൊണ്ട് ഉറക്കം മുളച്ചുകൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടൊരു പാവപ്പെട്ട പൊന്നുമോളെ വളർത്തിക്കൊണ്ടുവന്നു. ആ പൊന്നുമോള്, ആ പൊന്നുമോക്ക് തണ്ടിയും തടിയും വന്നപ്പോ, ആ പൊന്നുമോക്ക് ചോരയും നീരും വന്നപ്പോ, ആ പൊന്നുമോള് നല്ല സുന്ദരിയായപ്പോ വാപ്പ കണ്ടെത്തി കൊടുക്കുന്ന പുതുമാരനെ സ്വീകരിച്ച് വാപ്പാന്റെ പൊന്നുമോളായി കഴിയേണ്ട മോളല്ലേ, ആ പൊന്നുമോള് സ്വന്തമായി ഒരു തരം തിരഞ്ഞെടുത്തു. ആ മനുഷ്യൻ റൗഡിയാണ്, ആ മനുഷ്യൻ പക്കാ ക്രിമിനലാണ്. വാപ്പ പറഞ്ഞു, മോളെ നിനക്കത് യോജിച്ചതല്ല. ഇല്ല, അവന് ക്രിമിനലാണെന്ന് എനിക്കറിയാം, അവന് പക്കാ ഫ്രോഡാണെന്ന് എനിക്കറിയാം, അവന് കേടിയാണെന്ന് എനിക്കറിയാം, അവൻ ഹെഡ്ലിസ്റ്റിൽ പെട്ടവനാണെന്ന് എനിക്കറിയാം, ലാറ്റിസ്റ്റിൽ പേരുള്ളവനാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കവൻ മതി, എനിക്ക് അവനില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം അവൻ വന്നു, ഇറങ്ങി ഓടി, വണ്ടിക്കകത്ത് കയറിയപ്പോൾ വാപ്പ വന്ന് വണ്ടിയുടെ മുമ്പിൽ നിൽക്കുകയാ. ഇല്ല, ഞാൻ വിടൂല പൊന്നുമോളെ, പോകല്ലേ. ആ സമയത്ത് വണ്ടിക്കകത്തിരുന്ന പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയോ, വാപ്പയോടല്ല പറയുന്നത്, ഇന്നലെ കണ്ട കാമുകനോട് പറയുന്നത് എന്തെന്നറിയുമോ, ഇന്നലെ കണ്ട കാമുകനോട് ആ പെണ്ണ് പറഞ്ഞത് എന്തെന്നറിയോ, വാപ്പ മാറാതെ വണ്ടിയുടെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ആ പെണ്ണ് കാമുകനോട് പറയുന്ന കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ, വാപ്പാടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോക്കോ എന്ന് കാമുകനോട് പറയാ മാത്ര. ഇന്നത്തെ എന്റെ സമുദായത്തില് പാവപ്പെട്ട പെൺകുട്ടികൾ പിഴച്ചുപോയെന്നറിയുമ്പോൾ എന്റെ പാവപ്പെട്ട പെൺകുട്ടികൾ വാഴുന്ന കുറവൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ സമയം തന്നെ പപ്പോളം വാഴ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രഭാഷകർക്ക് കുറവില്ല, ശ്രോതാക്കൾക്ക് കുറവില്ല, സംഘാടകർക്ക് കുറവില്ല. പിന്നെ എവിടെയാണ് കുറവ്? പറയുന്നവന് ദീനില്ല, പറയിപ്പിക്കുന്നവന് ദീനില്ല, കേൾക്കുന്നവന് ദീനില്ല. എന്താ വാളുകൊണ്ട് നേട്ടമെന്റെ സഹോദരങ്ങളെ? അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുത്തൂടെ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തോട്ടുമുക്കത്തെ പള്ളിയുടെ മുമ്പിൽ നമ്മുടെ നാനാഭാഗങ്ങളിൽ ഇന്നലെ നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന പാവപ്പെട്ട മക്കളല്ലേ കിടന്നിറങ്ങുന്നത് കബറിന്റെ ഉള്ളറകളില്? നാളെ ഞാനും നിങ്ങളും ചെന്ന് കിടക്കാനുള്ളതല്ലേ? അടുത്ത വർഷം ഇവിടെ വാള് പറയുമ്പോ ആ സമയത്ത് ഞാനും നിങ്ങളും ഈ കസേരയിൽ വന്നിരുന്നു എല്ലാവരും വാള് പറയുന്ന ആളിലേക്ക് നോക്കിയിരിക്കുമ്പോ നാളെ ഈ പള്ളിക്കാട്ടിൽ പോയി കിടക്കാനുള്ളതല്ലേ? ഞാനും നിങ്ങളും അവിടെ ചരിഞ്ഞു കിടക്കുമ്പോൾ, പടിഞ്ഞാറ് നെഞ്ചും മുഖവും ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ നമ്മുടെ പിൻഗാമികൾ വന്ന് വാള് കേട്ടിട്ടിറങ്ങി പോകൂലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊന്ന് മാറാ മാറാ മാറാ, അല്ലാഹു നമ്മളെ മാറ്റട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരോടോ പറയുകയാണ്, ജീവിതത്തിൽ ഒന്നുമില്ലാതെ വന്നുപോയ മനുഷ്യ, ആ സമയത്താണ് അല്ലാഹു കാളകളെയും പശുവിനെയും പോത്തിനെയും എരുമയെയും ആടിനെയും കോഴിയെയും കുരങ്ങിനെയും കുതിരയെയും ഒട്ടകത്തെയും കഴുതയെയും സിംഹത്തെയും പുലിയെയും കടുവയെയും ആനയെയും എല്ലാം അല്ലാഹു പരലോകത്തേക്ക് വിളിച്ചു കൊണ്ടുവരികയാ. മൃഗങ്ങളെ മുഴുവനും അല്ലാഹു അവന്റെ കോടതിയിൽ കൊണ്ടുവന്നു. കുത്തിയ ഏറെങ്കിലും
ആരെങ്കിലും ഒരു കുത്തിയ പശു ഉണ്ടെങ്കിൽ, ഒരു കാള മറ്റൊരു കാളയെ കുത്തിയിട്ടുണ്ടെങ്കിൽ, കുത്തുകൊണ്ട കാളയെ കൊണ്ട് കുത്തിയ കാളയെ തിരിച്ചു കുത്തിപ്പിക്കുന്ന റബ്ബിന്റെ കിസാസ് വരികയാ. ഒരു കുതിര മറ്റൊരു കുതിരയെ കുത്തിയിട്ടുണ്ടെങ്കിൽ, കുത്തുകൊണ്ട കുതിരയെ കൊണ്ട് കുത്തിയ കുതിരയെ തിരിച്ചു കുത്തിപ്പിക്കുന്ന റബ്ബിന്റെ മഹ്ശറ. ആ മഹ്ശറയിൽ അങ്ങനെ കിസാസ് അങ്ങ് നടക്കുമ്പോ അല്ലാഹു മൃഗങ്ങളോട് പറയുന്നതെന്തെന്നറിയോ, പക്ഷി പ്രവാരികളോട് പറയുന്നതെന്തെന്നറിയോ, ജന്തുക്കളോട് പറയുന്നതെന്തെന്നറിയോ, ഓരോ തുറാബ ആനെ മണ്ണായിപ്പോ, പുലിയെ മണ്ണായിപ്പോ, കടുവയെ മണ്ണായിപ്പോ, അല്ലാ പറയുന്നു മണ്ണായി പോകാൻ പറയുമ്പോ ഇവിടെ നിൽക്കുകയാണ് ഞാനും നിങ്ങളും, ഞാനും നിങ്ങളും മാറി നിൽക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നിസ്കാരത്തിന്റെ കണക്കില്ല, നോമ്പിന്റെ ഏടില്ല, ഹജ്ജിന്റെ ഏറൊന്നുമില്ല, ഒന്നും ഞങ്ങളുടെ കയ്യിൽ നമ്മുടെ കയ്യിലില്ലാതെ നിൽക്കുമ്പോ മൃഗങ്ങളോട് അല്ലാ പറയുന്നു മണ്ണായി പൊക്കോ, മണ്ണായി പൊക്കോ. ആ സമയത്ത് രണ്ടാമത്തെ വിലാപം വരികയാണ്, ഞാനും നിങ്ങളും രണ്ടാമത് വിലപിക്കുകയാണ്. എന്താണ് പറയുന്നതെന്നറിയോ? സൂറത്തു നബ പറയുകയാ, സൂറത്തു അമ്മ ജുസുയിലെ അമ്മ എന്ന് തുടങ്ങുന്ന സൂറത്ത് പറയുകയാണ്. യാ ലൈതനീ കുന്തു തുറാബ, അല്ലാഹുവേ ഞാനും മണ്ണായിരുന്നെങ്കിൽ, ഞാനും മണ്ണായി പോയിരുന്നെങ്കിൽ, നിസ്കാരമില്ലാത്ത ഉമ്മ നാളെ പറയുമ്മ, നിസ്കാരമില്ലാത്ത പിതാവേ നാളെ പറയൂ, നിസ്കാരമില്ലാത്ത ചെറുപ്പക്കാര നാളെ പറയൂ, പാവപ്പെട്ടവൻ അവഗണിച്ചവനെ പറയൂ, നോമ്പ് പിടിക്കാത്തവനെ പറയൂ, അല്ലാഹുവിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവനെ പറയൂ, അല്ലാഹുവേ ഞാനും കാളയെ പോലെ, കുതിരയെ പോലെ, കഴുതയെ പോലെ, ഒട്ടകത്തെ പോലെ, ആടിനെ പോലെ, പശുവിനെ പോലെ മണ്ണായിരുന്നെങ്കിലെന്ന്. ആ സമയത്ത് മണ്ണ് പറയുന്നത് എന്തെന്നറിയോ? ചിന്തിക്കണേ ചെറുപ്പക്കാര, ചിന്തിക്കണേ പെങ്ങളെ, അല്ലാഹുവേ ഞാനും മണ്ണായിരുന്നെങ്കിലെന്ന് പറയുമ്പോ മണ്ണ് പറയുന്നത് അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്. മണ്ണ് വിളിച്ചു പറയുമില്ല, കറാമത്തലക്കമിന് ചെവിലിക്ക മിസിലി, എടോ എന്നെ പോലെ ആകാ നിനക്ക് യോഗ്യതയില്ലടോ, എന്നെ പോലെ ആകാ, എന്നെ പോലെ ആകാ നിനക്ക് ഒരു യോഗ്യതയുമില്ല എന്ന് മണ്ണ് വിളിച്ചു പറയുകയാണ്. മണ്ണ് പോലെ ആകാന് യോഗ്യതയില്ലാത്തവരാണോ നമ്മള്? സഹോദരങ്ങളെ ഗൗരവത്തോടെ എടുക്കണേ, ഗൗരവത്തോടെ കേൾക്കണേ പ്രിയപ്പെട്ടവരെ. മണ്ണെങ്കിലും ആയിരുന്നെങ്കിലും കൊതിച്ചു പോകുമ്പോ മണ്ണ് നമ്മളോട് പറയുന്നു ഇല്ല, ലാ കറാമതലക മിൻജലി കമിസ്ലി, എടോ നീ എന്നെ പോലെ ആകാനും നിനക്ക് യോഗ്യതയില്ലടോ. അല്ലാഹുവേ മണ്ണ് പോലെ ആകാനും ചെതൽ പുറ്റായി പോകാനും യോഗ്യതയില്ലാത്ത ഇരുകാലുകളായി നമ്മൾ മാറണോ? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് രണ്ടാമത്തെ വിലാപമെങ്കിൽ, നാളെ പാരപ്രിയ ലോകത്ത് ചെന്നും മണ്ണായിരുന്നെങ്കിലെന്ന് കൊതിക്കലല്ല, ഈ ലോകത്ത് തന്നെ കൊതിച്ചോ. അതുകൊണ്ടല്ല സുദീഖ് തങ്ങളെപ്പോഴും പറയാറുള്ളത്, അബൂബക്കർ തങ്ങൾ എപ്പോഴും പറയാറുള്ളത്, കുന്തു തുറാബ. അത് പല ലോകത്ത് വെച്ച് പറഞ്ഞതല്ല, ദുനിയാവിലെ വെച്ചാണ്. പച്ചയായ മനുഷ്യനായിരിക്കവേ പച്ച മണ്ണിന്റെ പുറത്തുകൂടി നടന്നു പോകവേ അബൂബക്കർ തങ്ങൾ പറയും, കല്ല് കാണുമ്പോ പറയും, യാലൈതനീ കുന്തു ഹജറ, ഞാൻ ഈ കല്ലായിരുന്നെങ്കിൽ. വൃക്ഷങ്ങൾ കാണുമ്പോൾ പറയും, യാലൈതനീ കുന്തു ഷജറ, ഞാൻ ഈ വൃക്ഷമായിരുന്നെങ്കിൽ, ഞാൻ ഈ പ്ലാവായിരുന്നെങ്കിൽ, ഞാൻ ഈ മാവായിരുന്നെങ്കിൽ, ഞാൻ ഈ തെങ്ങായിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയി അബൂബക്കർ തങ്ങളെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ പക്ഷികളെ കാണുമ്പോ പറയോ, പക്ഷി ഞാനും നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അവസാനം പറഞ്ഞു പറഞ്ഞ് സുദീഖിന്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞിട്ട് സുദീഖ് തങ്ങളെ പറഞ്ഞെന്തെന്നറിയോ, അല്ലാഹുവേ എന്റെ ഉമ്മ എന്നെ പ്രസവിക്കാത്ത ഒരു മലടിയായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നേനെ, ഒരിക്കലും ഒരു പെണ്ണ് ഞാൻ പ്രസവിക്കാത്തവളായിരുന്നെങ്കിൽ എന്ന് കൊതിക്കൂല. പക്ഷേ ഒരു മകൻ കൊതിക്കും, ഏത് മകനാണ് കൊതിച്ചത്? അബൂബക്കർ തങ്ങളാണ് കൊതിച്ചത്. ഇത്രയും വലിയ സൗഭാഗ്യശാലിയാകട്ടെ പോലും, നാളെ പല ലോകത്തിന്റെ അവസ്ഥ എന്താകുമെന്നോർത്തുകൊണ്ട് അബൂബക്കർ തങ്ങൾ പറയുകയാണ്, പടച്ചോനെ ഞാൻ എന്റെ ഉമ്മക്ക് പറക്കാതിരുന്നെങ്കിൽ
ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ ഇത്രയും വലിയ പേടി വരാ. കാരണം എന്താ? മുത്തുനബിയുടെ ചുണ്ടിൽ നിന്ന് പുറത്തു വരുന്ന പരലോകത്തിന്റെ ഭീകരതയെ പറ്റി കേട്ടപ്പോൾ, പരലോകത്തിന്റെ ബീഭത്സതയെ പറ്റി കേട്ടപ്പോ, പരലോകത്തിന്റെ കഠോരതയെ പറ്റി കേട്ടപ്പോ, പരലോകത്തിന്റെ കാഠിനതയെ പറ്റി കേട്ടപ്പോ, മഹാനായ സുദ്ദീഖ് തങ്ങളെ കുറക്കം വന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത, ഹറാമ കാണുന്ന, കേൾക്കുന്ന, പറയുന്ന, ചിന്തിക്കുന്ന, തിന്നുന്ന, നടക്കുന്ന, പിടിക്കുന്ന, എനിക്കും നിങ്ങൾക്കും ഇതുവരെ ഒരു തോന്നൽ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാനും നിങ്ങൾക്കും എനിക്കും നിങ്ങൾക്കും തോന്നും അതെപ്പോഴാണ്? പരലോകത്ത് ചെല്ലുമ്പോഴാണ്. ആ വിലാപം വിഫലമാണ്, സഫലമല്ലെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അവസാനം നമ്മൾ ആഗ്രഹിക്കും, അല്ലാഹുവേ മണ്ണായി പോയിരുന്നെങ്കിൽ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് മൂന്ന് സൈസായിട്ടാണ്. എന്നറിയോ? മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയുന്നത് ജനിക്കാതിരുന്നെങ്കിൽ എന്നാണ്. കാരണം മണ്ണിനാണല്ലോ മനുഷ്യനെ പടച്ചത്. ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരിക്കും. അവിടെ പോയിട്ട് ആലോചിക്കും. രണ്ടാമതൊരഭിപ്രായം പറഞ്ഞത് ഖബറിൽ കൊണ്ടുവച്ചല്ലോ, അവൻ മണ്ണോടല്ലേ ചേരുന്നത്. അല്ലാഹുവേ ഞാൻ അവിടെ തന്നെ കിടന്നിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. മൂന്നാമത് മൃഗങ്ങളെ, പക്ഷികളെ, ഇഴജന്തുക്കളെ, മനുഷ്യരല്ലാത്ത മറ്റു പടപ്പുകളെ അല്ലാഹു തആല മണ്ണായി കൊള്ളാൻ പറഞ്ഞു പോകുന്ന സമയത്ത് ഈ മനുഷ്യനും ആലോചിക്കും, പടച്ചവനെ ആഗ്രഹിക്കും, വിലപിക്കും, ഞാനും ആ മണ്ണായിരുന്നെങ്കിൽ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ ഒരു വിലാപം, മൂന്നാമത്തത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശദീകരിക്കേണ്ട വിഷയമാണ്. എന്താണെന്നറിയോ? നമ്മുടെ മക്കള് പിഴച്ചു പോയെന്ന് പറയുന്നു. എങ്ങനെ പിഴച്ചു പോകുന്നു? എങ്ങനെയാണ് പിഴച്ചു പോകുന്നത്? നമ്മുടെ മക്കൾ പറയാറുണ്ട്, ആദ്യം നല്ല അനുസരണ ഉണ്ടായിരുന്നു സാറേ, ആദ്യം നല്ല അദബായിരുന്നു, ആദ്യം നല്ല മര്യാദയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ അനുസരിക്കുന്നില്ല. എത്രയോ വാപ്പമാരാണ് മക്കൾ ഇറങ്ങിയിട്ട് വീട്ടിൽ പോയിട്ട്. കാരണം എന്താ? അവൻ അവന്റെ അവനെ കാണുന്ന തന്നെ വാപ്പാക്ക് പേടി. വാപ്പമാര് മക്കളെ പേടിക്കുന്ന കാലമല്ലേ സഹോദരങ്ങളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും മക്കള് വാപ്പമാര് മക്കള് കാരണം വിഷമിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആ മക്കളുടെ തർബിയത്തിന്റെയോ അദബിന്റെയോ മര്യാദയുടെയോ കുറവ് കൊണ്ടല്ല, മറിച്ച് ആ മക്കളുടെ കൂട്ടുകെട്ടൊന്ന് പരിശോധിച്ച ആ മക്കളുടെ കൂട്ടുകെട്ടെന്ന് പരിശോധിക്കണം. ഏറെ സമയത്ത് മൂന്ന് പെൺകുട്ടികൾ, പ്ലസ് വണ്ണിന് പഠിക്കുന്ന മൂന്ന് പെൺകുട്ടികൾ, ആ മൂന്ന് പെൺകുട്ടികള് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം കാണാനില്ല. എന്ത് ലോകമാണ് എന്റെ സഹോദരങ്ങൾ, എന്ത് ലോകമാണ്! ആ മൂന്ന് പെൺകുട്ടികളെ കാണാതെ വന്നപ്പോൾ പെട്ടെന്ന് ബന്ധുക്കള്, അല്ല സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയിട്ടില്ല, സ്കൂളിൽ നിന്ന് ഉടനെ വീട്ടിലേക്ക് വിളിച്ചു, ഇങ്ങനെ മൂന്ന് കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവര് മൂന്ന് പേരുടെ വീട്ടിൽ വിളിച്ചു വന്നോന്ന് ചോദിച്ചു. വീട്ടുകാരെ പറഞ്ഞു വന്നിട്ടില്ല. അവൻ പറഞ്ഞു ഇവിടെ കാണാനില്ല. അങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. ആളുകൾ പറഞ്ഞു മൂന്ന് പെൺകുട്ടികൾ യൂണിഫോം ധരിച്ചുകൊണ്ട് ഇതുവഴി പോകുന്ന കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭാഗത്തേക്ക് അവര് ശ്രദ്ധിക്കാൻ തുടങ്ങി, അവിടെ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കുമ്പോൾ ഒരാളൊഴിഞ്ഞ വീട്ടിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീടിനകത്ത് മൂന്ന് പെൺകുട്ടികളും ഇരിക്കുകയാണ്. ആദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ മാതാപിതാക്കൾ ഉപദ്രവിക്കുമെന്ന് ഭയന്നിട്ട് സ്കൂളിൽ നിന്ന് ഇവിടെ വന്നതാണെന്ന് പറഞ്ഞു. അവസാനം ചോദ്യം ചെയ്തപ്പോഴാണ് അറിഞ്ഞത് അതിൽ ഒരുത്തി അവൾക്കൊരു കാമുകനുണ്ട്. ആ കാമുകനെ കാണാൻ വേണ്ടിയിട്ട് കാമുകൻ വിളിച്ചപ്പോൾ കൂട്ടുകാരിക്ക് തോഴിമാരായി രണ്ട് സഹോദരിമാരും കൂടെ വന്നതാണ്. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഈ കാമുകി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വയറുവേദനയുണ്ട്, ആ പെണ്ണ് ഗർഭിണിയാണോ എന്ന് സംശയമാണ്. ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്ലസ് വണ്ണിന് പഠിക്കുന്ന കുട്ടികളാണ്. കാലം പോയ പോക്ക് നിങ്ങൾ കണ്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ആയിരം കണ്ണുകൊണ്ട് നമ്മുടെ മക്കളെ നോക്കിയില്ലെങ്കിൽ അല്ലാഹു സത്യം നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമനകൾ പിഴച്ചു. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഒരാള് പിഴച്ചു പോകുന്നത് അവന്റെ കൂട്ടുകെട്ടിലൂടെയാണെങ്കിൽ മൂന്നാമത്തെ വിലാപം അതാണ്. മൂന്നാമത്തെ വിലാപം അവിടെയാണ് വിശദീകരിക്കേണ്ട വിഷയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാൻ ലൂടെ അല്ല പറയുകയാണ്, നാളെ പരലോകത്ത് എല്ലാവരും വിരൽ കടിക്കുന്നതാണ്, അബദ്ധം പിണഞ്ഞപ്പോഴാണ് വിരൽ കടിക്കുന്നത്, അബദ്ധം സംഭവിക്കുമ്പോഴാണ് വിരൽ കടിക്കുന്നത്. അല്ല പറയുന്നു നാളെ പരലോകത്ത് വിരൽ കടിക്കുന്ന ഒരു ദിവസമുണ്ട്, ആ വിരൽ കടിക്കുന്ന
പിതങ്ങളുടെ പാത തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ പാത ഞാൻ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. യാ വൈലതാ ലൈതനി ലം അത്തഖദ് ഫുലാനൻ ഖലീല, ഇന്നവന്റെ കൂടെ ഞാൻ കൂടാതിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്റെ ചെറുപ്പക്കാര, കോളേജിൽ പഠിക്കുന്ന പെങ്ങളെ, ഈ മൂന്നാമത്തെ വിഷയം നിങ്ങൾ അണ്ടർലൈൻ കൊടുത്ത് ചിന്തിക്കണേ. പെങ്ങളെ, അടിവരയിട്ടുകൊണ്ട് ചിന്തിക്കണേ. നിങ്ങൾ പ്രത്യേകം നിങ്ങളെ മനസ്സിൽ കുറിച്ചിടണേ. നാളെ പരലോകത്തെ ഞാൻ നിങ്ങളെ വിലപിക്കുന്നതാണ്. മക്കള് കുടിക്കുന്ന മക്കളായി മാറി, മക്കള് കുടിക്കുന്ന എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സുകാരം മദ്യപിക്കുന്ന കാലമാണ്. സഹോദരങ്ങളെ, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനാല് വയസ്സുകാരന്റെ അവന്റെ വീടിന്റെ സ്വകാര്യ റൂമിൽ നിന്ന് എത്രയോ സിറിഞ്ചാണ് എടുത്തതെന്നറിയുമോ? ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടു പോകുന്ന മക്കള്, കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്ന മക്കള്. സഹോദരങ്ങളെ, കാലം ഇങ്ങനെ പിഴച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടുകാരുടെ പിഴവ് മൂലമാണ്. ഏതെങ്കിലും തലതിരിഞ്ഞവരുത്തനോട് കൂട്ടുകൂടി കഴിഞ്ഞാലോ പിന്നെ അവന്റെ ജീവിതമാകെ കുട്ടിച്ചോറാവുകയാണ്. ഈ മനുഷ്യൻ നാളെ പരലോകത്ത് വരുമ്പോ എന്തു പറയുമെന്നറിയോ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇരുപത്തഞ്ചും മുപ്പതും വയസ്സുള്ള ചെറുപ്പക്കാരനോട് പറയുകയാണ്, നീ ഇന്നേവരെ പുകവലിക്കാത്തവനാ, ഇന്നേവരെ നീ പുകവലിക്കാത്തവനാണ്, നീ ഹാൻസുവക്കാത്തവനാണ്, നീ അങ്ങനെയുള്ള പാൻപരാഗിന് അടിമപ്പെടാത്തവനാണ്. പെട്ടെന്ന് നിനക്കൊരു കൂട്ടുകാരൻ വന്നു, സുബ്ഹാനല്ലാഹ്, ആ കൂട്ടുകാരൻ മദ്യപിക്കുന്നവനായിരുന്നു. ആ മദ്യപിക്കുന്ന കൂട്ടുകാരനോടൊപ്പം നീ എന്നും പോയിരിക്കാറുണ്ട്, പക്ഷെ നീ മദ്യപിക്കില്ല. നീ ഒരുപാട് പ്രസംഗം കേട്ടവനാണ്, നീ മദ്യപിക്കൂല. പിന്നെ പിന്നെ ആയപ്പോൾ അവൻ മദ്യം വാങ്ങുന്ന സ്ഥലത്ത് നീ ചെന്നിരിക്കുമ്പോ, അവന് മദ്യപിക്കുന്ന സമയത്ത് ചെന്നിരുന്ന് നീ അവന്റെ അച്ചാറിൽ തൊട്ട് നക്കാറുണ്ടായിരുന്നു, ആ അച്ചാറ് തൊട്ട് നീയും ആസ്വദിക്കാറുണ്ടായിരുന്നു. പിന്നെ പിന്നെ ആയപ്പോ നീ അറിയാതെ അതിലേക്ക് അങ്ങ് ആകൃഷ്ടനായി, അതിലേക്ക് നീ അറിയാതെ വഴുതി വീണു പോയി. ആ സമയത്തോ നീ മദ്യപിക്കുന്നവനായി. എന്റെ ചെറുപ്പക്കാരാ, നീ നാളെ പരലോകത്ത് വരുമ്പോൾ അല്ലാഹുവിനോട് പറയുന്നവൻ എന്തെന്നറിയോ? യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അല്ലാഹുവേ, ഞാൻ ഇന്നയാളിനോട് കൂടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഞാൻ ഇന്ന കൂട്ടുകാരനോടൊപ്പം കൂടാതിരുന്നെങ്കിൽ ഞാൻ എത്രയോ നന്നായിരുന്നെന്ന് ചിന്തിച്ചു പോകുന്നത് അപ്പോഴാണ്. ചെറുപ്പക്കാരാ, സഹോദര, എന്റെ പെങ്ങളെ ഒന്ന് ചിന്തിക്കണേ. മോളെ, നിനക്ക് നാളെ നിന്റെ കൂട്ടുകാര് കാരണത്താൽ പരലോകത്ത് നിനക്ക് മോശം വന്നാ ഈ ആയത്ര കാരണമുണ്ട്. ഏത് കാരണമെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ കാലഘട്ടത്തിൽ ആളുകൾ എല്ലാവരും സൽക്കാര പ്രിയരാണ്, സദ്യ ഉണ്ടാക്കിയിട്ട് ആളുകളെ ക്ഷണിച്ചിട്ട് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ആ കൂട്ടത്തിൽ ഉഖുബത്തുബിന് മുഈത്ത് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരി, അവന് മുശ്രിക്കാണ്, അവന് ഖുറൈശിയാണ്. ഉഖുബത്തുബിന് മുഈത്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ആ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. ശബ്ദയോടെ കഥയൊന്ന് കേക്കണേ. ഉഖുബത്തുബിന് മുഈത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും ക്ഷണിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലുമാ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചെന്നിരുന്നപ്പോ എല്ലാവരുടെ മുമ്പിലും ഇലവിളം. ആ സമയത്ത് എല്ലാവരുടെ മുമ്പിലും ഇലയിട്ടപ്പോ, എല്ലാവരുടെ മുമ്പിലും ഭക്ഷണത്തിന്റെ പാത്രം കൊണ്ടുവച്ചപ്പോ, മഹാനായ പ്രവാചക പ്രഭുവിന്റെ മുമ്പിലും ആ പാത്രം കൊണ്ടുവെക്കുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടും മുത്തുനബി കഴിക്കുന്നില്ല. ഉഖുബത്തുബിനെ മുഈത്തിന്റെ ഭക്ഷണത്തിൽ നിന്ന് ഒരു പറ്റ് പോലും അല്ലാഹുവിന്റെ റസൂല് കഴിച്ചില്ല, ഒരു റൊട്ടി പോലും കഴിച്ചില്ല, ഒരു ഈട്ടപ്പഴ പോലും കഴിച്ചില്ല. ആ സമയത്ത് ഉഖുബത്തുബിനെ എന്താണ് പറയേണ്ടത്? മുഹമ്മദേ കഴിക്കുന്നില്ല, പിന്നെയോ അശ്വതു അല്ല, നീ കെലിമ
കെലിമ പറഞ്ഞ ഞാനീ ഭക്ഷണം കഴിക്കാ, കെലിമ പറഞ്ഞില്ലേ ഞാൻ ഭക്ഷണം കഴിക്കില്ല. ഉഖബത്തവനെ മുഴയിട്ട് പെട്ടെന്ന് പറഞ്ഞിരുന്നെന്നറിയോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഉഖബത്തവനെ മുഴയിട്ട് കെലിമ ചൊല്ലുകയാ, അല്ലാഹുവിന്റെ റസൂൽ കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോയപ്പോ ഈ ഉഖബത്തവന് മുഴയിട്ടിന്റെ പ്രധാനപ്പെട്ട കൂട്ടുകാരൻ അപ്പോഴവിടെ ഇല്ല. ആരാണെന്നറിയുമോ? ഉബൈ ഇബ്നു ഖലഫാണ്. ഉബൈ ഇബ്നു ഖലഫ് ദൂരയാത്രയ്ക്ക് പോയിരിക്കുകയാണ്. യാത്ര കഴിഞ്ഞിട്ട് മക്കയുടെ അതിർത്തി എത്തിയപ്പോ ആളുകൾ ഓടി വന്നിട്ട് പറഞ്ഞു, ഉബൈ ഇബ്നു ഖലഫേ, നീ അറിഞ്ഞില്ലേ നിന്റെ കൂട്ടുകാരൻ പിഴച്ചുപോയി? നിന്റെ കൂട്ടുകാരൻ ഇന്നലെ വരെ ഞങ്ങൾ ആരാധിച്ചു വന്ന ദേവി ദേവന്മാരെ തള്ളി പറയുന്ന പൂർവീക പിതാക്കന്മാര് ആരാധിച്ചു പോന്ന ദൈവത്തിനെ തള്ളി പറഞ്ഞ പുതിയ പ്രത്യയ ശാസ്ത്രം കൊണ്ടുവന്ന മുഹമ്മദിനെ കൊണ്ട് ഉഖബ വിശ്വസിച്ചിരിക്കുകയാണ്. അവന്റെ വീട്ടിൽ വെച്ച് കെലിമ ചൊല്ലിയിരിക്കുകയാണ്. ഉബയ്യബ്നു ഖലഫിന്റെ തള്ളവിരൽ മുതൽ തലമുടി വരെ ഇങ്ങനെ പെരിപ്പ് തുടങ്ങിയെന്നാണ്. ഉബയ്യബ്നു ഖലഫ് ഓടുകയാണ് ഉഖബയുടെ വീട്ടിൽ ചെന്നു. ഉബയ്യബ്നു ഖലഫിനെ കണ്ട പോലെ ഓടി വരികയാ. ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോ കണ്ടിട്ടില്ലേ അറബികളെ തമ്മിൽ കണ്ടാല് കെട്ടിപ്പിടിച്ചു മാനക ചെയ്യുന്നവരാ, അവര് പരസ്പരമോടെ കവള് ചേർത്ത് വെക്കുന്നവരാ, അവരുടെ നെഞ്ചുകളെ തമ്മിൽ ചേർത്ത് വെക്കുന്നവരാ. ഉബയ്യബ്നു ഖലഫ് വന്നപ്പോൾ ഉഖബത്തവനെ മുഴയിട്ട് ഓടി ചെല്ലുകയാ. ആ സമയത്ത് ഉബയ്യബ്നു ഖലഫ് പറഞ്ഞു, മാറി നിക്കടാ അങ്ങോട്ട്, ഇനി എന്റെ മുഖത്തേക്ക് നോക്കാൻ നിനക്ക് അവകാശമില്ല, എന്നോടൊരു വാക്ക് പോലും നീ മിണ്ടരുത്, ഇനി ഞാനും നീയുമായൊരു ബന്ധമില്ല, ഞാനും നീ കച്ചവടങ്ങളിലെ പാർട്ണർമാരാണ്, ആ കച്ചവടം ഇതാ അസ്ഥിരപ്പെടുത്തുകയാണ്, ഇനി ഒരു തുള്ളി വെള്ളം പോലും നിനക്ക് ഞാൻ തരില്ല, നീ നിന്നിൽ നിന്ന് വാങ്ങി കുടിക്കുകയുമില്ല. ഉഖബത്തുവിനെ മുഴയിട്ട് അത്ഭുതത്തോടെ ചോദിച്ചു, എന്തോ പറ്റി, കൈഫൽ ഹാലിയാ ഉബൈ, ഉബയ്യേ എന്തോ പറ്റി, എന്തായി പറയുന്നത്? ആ സമയത്ത് ഉഖബത്തുവിനെ മുഴയിട്ടിനോട് ഉബയ്യബ്നു ഖലഫ് ചോദിക്കുകയാണ്, നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചല്ലേ, നീ മുഹമ്മദിനോടൊപ്പം കെലിമ പറഞ്ഞല്ലേ, ആ സമയത്ത് എന്താണ് ഉഖബ പറഞ്ഞതെന്നറിയോ? ഇല്ല ഉബയ്യേ, ഞാൻ മുസ്ലിം ആവുകയോ, എന്താ നീ പറയുന്നത്? ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കില്ല ഉബയ്യേ, എന്റെ വീട്ടിൽ ഒരാൾ വന്ന് ഭക്ഷണം വിളമ്പിയിട്ട് കഴിക്കാതെ പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്റെ വീട്ടുമുറ്റത്ത് വന്ന് ഇലയിട്ട് ഭക്ഷണം വിളമ്പിയിട്ട് കഴിക്കാതെ പോകുന്നത് എനിക്ക് വല്ലാത്ത അരോചകമാണ്, തറവാടിന് മാനക്കേടാണ്, എന്റെ മാനത്തിന് ഹാനി വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞേ ഉള്ളൂ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല ഉബയ്യബ്നു ഖലഫേ, ഞാൻ അങ്ങനെ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞപ്പോ ഉബയ്യബ്നു ഖലഫിനോട് സഹോദരൻ ഉബയ്യബ്നു ഖലഫ് ഉഖബത്തുവിനെ മുഴയിട്ടിനോട് പറഞ്ഞതെന്നറിയോ? ഉഖബത്തുവിനെ മുഴയിട്ട് നീ പറയുന്ന കാര്യം ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം, പറ്റുമോ? ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. ഉഖബത്തുവിനെ മുഴയിട്ട് പറഞ്ഞു, നീ പറയുന്നത് എന്തും ചെയ്യാം, നീ പറയുന്നത് എന്തും ചെയ്യാം. ആ സമയത്ത് ഉബയ്യബ്നു ഖലഫ് പറഞ്ഞെന്തെന്നറിയോ? നീ എല്ലാവരെയും ഒന്നുകൂടി വിളിക്കുക, സദ്യ കഴിച്ചവരെ നീ വിളിക്കുക. അങ്ങനെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആരുടെ മുമ്പിൽ വെച്ചാണോ കെലിമ പറഞ്ഞത്? ആളുകളെ മുഴുവനും ഉഖബത്തുവിനെ മുഴയിട്ട് വീട്ടിൽ വിളിച്ചു വരുത്തുകയാ. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരാ, എന്നിട്ട് ഉബയ്യബ്നു ഖലഫ് ഉഖബത്തുവിനെ മുഴയിട്ടിനോട് പറയുകയാണ്, ഇനി നീ ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം ഏതെന്നറിയോ? ഞാനും നീയുമായുള്ള ബന്ധം നിലനിൽക്കണമെങ്കിൽ, ഞാനും നീയുമായുള്ള സൗഹാർദ്ദം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ, നീ മുഹമ്മദിന്റെ മുഖത്ത് ഈ ആളുകളെ കാണുന്ന അവസ്ഥയിൽ മുഹമ്മദിന്റെ മുഖത്ത് നീ കാർക്കിച്ചു തുപ്പുമോ? നിനക്കതിന് ധൈര്യമുണ്ടോ? ഉഖബത്തുവിനെ മുഴയിട്ട് പറഞ്ഞിരുന്നെന്നറിയോ? ഉബയ്യബ്നു ഖലഫേ, നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യും, എനിക്ക് നീ നഷ്ടപ്പെടാ പാടില്ല ഉബയ്യേ. ഉഖബത്തുവിനെ മുഴയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ മുഖത്തേക്ക് തുപ്പുകയാ. ഇവിടെ കേൾക്കണേ എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയാണ്. ഇല്ല, ഉഖബത്തുവിനെ മുഴയിട്ടെന്ന വൃത്തികെട്ടവന്റെ തുപ്പുനീര് റിസാലത്തിന്റെ കവിൽത്തടത്തിൽ പതിക്കുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൂമുഖത്ത് പതിക്കുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് കാറ് തുപ്പിയ ഉഖബ ആ തുപ്പൽ അല്ലാഹു നേരെ തിരിക്കുകയാണ്. ആ തുപ്പുനീര് അല്ലാഹു നേരെ
തിരിക്കുകയാണ്. അതുക്കുബത്തുവിനെ മുഴയത്തിന്റെ കവിളിൽ ചെന്ന് വീഴുകയാണ്. തുപ്പിയവന്റെ മുഖത്ത് തന്നെ തുപ്പുനീരും മറിഞ്ഞു വന്നു. സഹോദരങ്ങളെ, ആ ഭാഗം അത്രയും അങ്ങ് പൊള്ളിപ്പോയെന്നാണ്. തീ പിടിച്ചതുപോലെ, തീ കട്ട വീണതുപോലെ ആ ഉക്കുബത്തുവിനെ മുഴയത്തിന്റെ കവിൾത്തടം വെന്തുപോയി. സുബ്ഹാനല്ലാഹ്, ചരിത്രം രേഖപ്പെടുത്തുന്ന ഉക്കുബത്തുവിനെ മുഴയിട്ട് ചാകുന്നത് വരെ, ബദറിലെ ചത്തുപോകുന്നത് വരെ ഉക്കുബത്തുവിനെ മുഴയിട്ടിന്റെ കവിൾത്തടത്തിൽ ആ വെന്ത ഭാഗം കണ്ടിരുന്നു. എങ്ങനെ വെന്തതാണ്? ചൂട് കൊണ്ടതല്ല, തീ പിടിച്ചതല്ല. പിന്നെയോ സ്വന്തം തുപ്പുനീര് മുസ്തഫായ നബി തങ്ങളുടെ റിസാലത്തിന്റെ പൂമകത്ത് തുപ്പിയപ്പോ, അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ പൂമകത്ത് വൃത്തികെട്ടവന്റെ തുപ്പുനീര് വരില്ലല്ലോ. നബി തങ്ങളുടെ തുപ്പുനീര് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് വരാതെ ഉഖബയുടെ തുപ്പുനീരിനെ അല്ലാഹു തിരിച്ചതാണ്. അവന്റെ കവിൾത്തടപ്പിൽ തന്നെ വന്ന് പതിച്ചു. അവന്റെ കവിൾത്തടം വെന്തുപോയെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഈ ഉഖബത്തുവിനെ മുഴിയിട്ട നാളെ പരലോകത്ത് വരുമെന്നാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഉഖബത്തുവിനെ മുഴിയിട്ട് പറയുന്നവരാണ് അല്ലാഹുവിന്റെ കത്തിയാളെന്ന് നരക മുമ്പിൽ വരുമ്പോ. സഹോദരങ്ങളെ, ഉഖബത്തുവിനെ മുഴിയിട്ട് പറയുന്നവരാണ് യാ വൈലതാ ലൈതനി ലം അത്തഖദ ഫുലാന ഖലീലോ. മുത്തുനബിയുടെ പാത സ്വീകരിച്ചിരുന്നെങ്കിൽ, എന്റെ വൃത്തികെട്ട ഉബയ്യബന് ഖലഫ് എന്ന കൂട്ടുകാരനില്ലാതിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടനല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഉഖബത്തുവിന്റെ മുഴയത്തിന്റെ പിന്തലമുറക്കാരായി നമ്മൾ മാറണ്ട. അതുകൊണ്ട് കള്ളു കുടിപ്പിച്ചത് ചെറുപ്പക്കാരാ നിന്റെ കൂട്ടുകാരനാണ്. മറ്റുള്ള കാമുകനെ നിനക്ക് തയ്യാറാക്കി തന്നത് കാമുകി, ഒരു കാമുകനെ തയ്യാറാക്കി കൊടുത്ത കൂട്ടുകാരിയാണ്. ഇന്ന് കോളേജുകൾ അങ്ങനാണ് നടക്കുന്നത്. ഒരു പെണ്ണിനൊരു ലൈനുണ്ടായി പോയാ, ഒരു പെണ്ണിനൊരു പ്രണയം വന്ന് പോയാ, ആ പ്രണയപ്പെ ഒന്ന് ഊട്ടിവറപ്പിക്കാൻ വേണ്ടിയിട്ട് തന്റെ കൂട്ടുകാരികൾക്ക് തന്റെ കാമുകന്റെ കൂട്ടുകാരെ വില പറഞ്ഞ് പേശുന്ന ഒരു സ്വഭാവം ഇന്ന് നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു പെണ്ണിന് തന്റെ കൂട്ടുകാരി സമ്മാനിച്ചു കൊടുത്ത പ്രണയമാണ് വഴിവിട്ട ജീവിതത്തിലേക്കും വ്യഭിചാരത്തിലേക്കും പോയി വന്ന. നാളെ പരലോകത്ത് മോളെ നീ അറിയാതെ പറഞ്ഞു പോകും അല്ലാഹുവേ, ഞാൻ അവളോട് കൂടാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഇതവിടെ പോയിട്ട് വിലപിച്ചാല് പറ്റൂല. ദുനിയാവിൽ വെച്ച് തീരുമാനിച്ച് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് നല്ല കൂട്ടുകാർ മതി, ആരോടാ കൂടേണ്ടത് ചിന്തിക്കും. ആരെയാണ് ഞാൻ നിങ്ങളോട് പറയാം, വാഴ്ന്ന് കേട്ടിട്ട് മാറ്റം വേണോ എന്ന് ആഗ്രഹമുള്ളവര്, മാറണമെന്ന് നല്ല മനസ്സുള്ളവര് ദാ ഈ പറയുന്ന പോയിന്റ് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അല്ലാത്തവരൊക്കെ പുറത്തടിച്ചു. ഒരു വിഷമവും വേണ്ട, നമുക്ക് ആഹ്റോണ് വലുത്, നമുക്ക് ആഹ്റോണ് വലുത്. ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞല്ലോ, കൂട്ടുകാര് മൂന്ന് സൈസ്. ചായ കുടിക്കുമ്പോ റബ്ബർ ബാൻഡ് വാഴതായ നിങ്ങൾ കേൾക്കൂല, ചായയും ചിലപ്പോ കിട്ടൂല, ചിലപ്പോ കൈപൊള്ളി പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളി, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കൂട്ടുകാര് മൂന്ന് സൈസ്. ഒന്ന്, ഭക്ഷണത്തിന്റെ സ്ഥാനത്താണ്. രണ്ട്, മരുന്നിന്റെ സ്ഥാനത്താണ്. മൂന്ന്, രോഗത്തിന്റെ സ്ഥാനത്താണ്. ഭക്ഷണത്തിന്റെ സ്ഥാനത്തെന്ന് പറഞ്ഞാൽ, ഭക്ഷണം അല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റുമോ? ഭക്ഷണം അല്ലാതെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റൂല. അതുപോലെ നമുക്ക് കൂട്ടുകാരില്ലാതെ ജീവിക്കാൻ പറ്റൂല. അങ്ങനത്തെ കൂട്ടുകാരുണ്ട്. ഷാനവാസ് റഷാദി എന്റെ അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ. അള്ളാഹു മരണം വരെയും സ്വർഗം വരെയും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദുമാരൊക്കെ അങ്ങനെ ആക്കട്ടെ അള്ളാഹു. അങ്ങനത്തെ ഒരു കൂട്ടുകാരെ നമുക്ക് വേണം. ഭക്ഷണത്തിന്റെ സ്ഥാനം അതില്ലാതെ നമുക്ക് പറ്റൂല. രണ്ടാമതുണ്ട്, ഏതാ? മരുന്നിന്റെ സ്ഥാനം. മരുന്ന് എപ്പോഴും കുടിക്കുമായിരുന്നു, എപ്പോഴും ഗുളിക കഴിക്കൂലല്ലോ. രോഗം വരുമ്പോ ഗുളിക കഴിക്കും, രോഗം തീരുമ്പോ ഗുളിക നിർത്തും. എന്നതുപോലെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ചില കൂട്ടുകാർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സീസൺ കൂറെന്ന് പറയും. സീസൺ കൂർ ചിലര് പറയുമല്ലോ, ആവശ്യത്തിന് മാത്രം വിളിച്ചാൽ മതിയടാ, അത്രേ ഉള്ളൂ നിന്നെ കൊണ്ട് നേട്ടം, അത് മതി. ആവശ്യത്തിന് ഉപയോഗിക്കുക, പിണങ്ങരുത്. ആവശ്യത്തിന് കൈകാര്യം ചെയ്യുക. ഇനി ഒരു സൈസ് കൂട്ടുകാരനുണ്ട്, ആരെന്നറിയോ? രോഗത്തിന്റെ സ്ഥാനമാണ് പണച്ച തമ്പുരാനെ. നമുക്ക് ആ കൂട്ട് വേണ്ട, നമുക്ക് ആ കൂട്ട് വേണ്ട. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. നമുക്ക് ഏത് കൂട്ടുകാരനെയാണ് വേണ്ടത്? ഇവിടെ വെച്ച് തീരുമാനമെടുക്കാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഇപ്പൊ എല്ലാവരുടെയും മനസ്സിൽ നോട്ടുമാറ്റവും നോട്ട് പ്രതിസന്ധിയും ഒക്കെയാണ്.
അല്ലാഹു നമുക്ക് നമുക്ക് ആ ചിന്ത ഒന്നും വേണ്ട. നമുക്ക് എന്ത് നോട്ട് പിൻവലിച്ചാൽ എന്ത്, നമുക്ക് തന്നാൽ എന്ത്, നമുക്കൊരു കുഴപ്പമില്ല. നമ്മൾ കൊള്ളക്കാരല്ല, നമ്മൾ അഴിമതിക്കാരല്ല, നമ്മൾ കൈക്കൂലി വാങ്ങുന്നവരല്ല, നമുക്ക് കോടികളില്ല, നമുക്ക് ഒന്നുമില്ല, നമുക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ അരയില് കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടിയുള്ളൂ. നമുക്കെന്തില്ല, ഒരിക്കലും അങ്ങനെ ഒരു കനം നമ്മളെ മടിശീലയിലില്ല. അതുകൊണ്ട് നമ്മൾ വഴിയിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു നമുക്ക് അന്നന്ന് കഴിയാം. കാരണം നമ്മുടെ കയ്യിൽ 100,000 രൂപ തന്നാൽ പെരുകൂല. കാരണം എന്താ, 100,000 തന്നാൽ 2,500 രൂപ പാവപ്പെട്ടവന്റെതാ, അത് കൊടുക്കണം, അത് കൊടുക്കണം. 10,00,000 തന്നാൽ 25,000 രൂപ പാവപ്പെട്ടവന്റെതാ. 1,00,000,000 തന്നാൽ, 1,00,000,000 തന്നാൽ 2,50,000 രൂപ പാവപ്പെട്ടവന്റെതാ. അവിടെ നമുക്ക് ഒരു ടെൻഷനും ഇല്ല, നമുക്ക് ഒരു പേടിയും വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിച്ചോളി, ഏത് കൂട്ടുകാരനാ നമുക്ക് വേണ്ടത്, ഏത് കൂട്ടുകാരികളാ വേണ്ടത്. ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ഇന്ന് ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സംസ്കാരമാണ്. കൊറേ ജൂലായുസം കടന്നു വന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ. ആവർത്തിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാണ്, നിങ്ങൾ ഗൗരവത്തോടു കൂടി കേൾക്കണം. മുസ്ലിം സ്പെയിൻ ഉണ്ടായിരുന്നു, സ്പെയിൻ ഇസ്ലാമിക നാഗരികതയായിരുന്നു. ആ സ്പെയിനിൽ അല്ലാഹുവിനെ ആരാധിച്ചിരുന്ന പള്ളികൾ ഇന്നത്തെ സ്റ്റാർ ബാർ ഹോട്ടലുകളാണ്. ക്രൈസ്തവ ലോബികൾ പിടിച്ചെടുത്തതോടുകൂടി ഇസ്ലാമിന്റെ നാഗരികത, പരിശുദ്ധമായ സ്പെയിന്, ആ സ്പെയിന് ഇന്ന് എന്റെ എത്രയോ ഗ്രന്ഥങ്ങൾ ഇറക്കപ്പെട്ടത് സ്പെയിനിൽ നിന്നാണ്. ആ സ്പെയിൻ ഇന്നത്തെ അവസ്ഥ എന്താണ്, അവിടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികൾ ഇന്നത്തെ ബാർ ഹോട്ടലുകളാണ്. നിങ്ങൾക്കറിയോ അവിടത്തെ അറബി കോളേജുകൾ, മദ്രസകൾ ഇന്നത്തെ മ്യൂസിയമാണ്. നിങ്ങൾ ഗൗരവത്തോടെ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ ചരിത്രം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും, ചരിത്രം എഴുതുന്നവരും, ചരിത്രം കേൾക്കാൻ താല്പര്യം കാണിക്കുന്നവരും, ചരിത്ര പ്രഭാഷകന്മാരും പൊതു പ്രവർത്തകരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ആ സ്പെയിനിൽ അമ്പത്തെ അറബി കോളേജുകൾ ഇന്നത്തെ മ്യൂസിയമാണെങ്കിൽ ഇന്നും അവിടെ ബുഖാരി പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ മുസ്ലിം പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഇന്നും അവിടെ സിഹാഹ് സിത്തകൾ പാരായണം ചെയ്യപ്പെടുന്നുണ്ട്. ആരാ പഠിപ്പിക്കുന്നത്? ജൂതന്മാര്. ആരാ പഠിക്കുന്നത്? ജൂതന്മാര്. നിങ്ങൾ ചിന്തിക്കണം, എന്തിനാണെന്നറിയോ? എന്തിനാണ്? ഇസ്ലാമിനോടുള്ള കൂറ് കൊണ്ടാണോ? ദീനിനോടുള്ള പൂതി കൊണ്ടാണോ? ഒന്നുമല്ല, മറിച്ച് നമ്മെ കൊണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയുമോ എന്ന് ഹദീസുകൾ റിസർച്ച് ചെയ്ത് ഗവേഷണ നിരീക്ഷണ പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവര് ബുഖാരിയും മുസ്ലിം ഒക്കെ ഇങ്ങനെ പരതി നോക്കിയപ്പോഴാണ് ഒരു മുസ്ലിം നിന്ന് മൂത്രമൊഴിക്കൂല. നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റും നമ്മളെ കൊണ്ട്? ഒരാൾ വന്നിട്ട് പറഞ്ഞ നിന്ന് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞാൽ പോളാതിന്റെ ജോലി, അവൻ അറിയാതെ മൂത്രമൊഴിച്ചു പോകും. നമ്മുടെ അടുത്ത് നിന്ന് മൂത്രമൊഴിക്കാൻ പറഞ്ഞാൽ, കാരണം നമ്മൾ ഇരുന്ന് മൂത്രമൊഴിക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രത്യേക ശാസ്ത്രത്തിന്റെ പിന്തലമുറക്കാരാ. അതും ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ്. ശാസ്ത്രപതി കണ്ടെത്തി ഒരു മനുഷ്യന്റെ കുടല് ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇടതുഭാഗത്തേക്ക് ചരിഞ്ഞിരുന്ന് മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ അകത്തുള്ളത് മുഴുവനും പുറത്തു പോകുന്നതിന് നല്ല എളുപ്പമുണ്ടാകുമെന്ന് ശരീഅത്ത് പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റൂല. പക്ഷേ നമ്മളെ കൊണ്ട് നിന്ന് മൂത്രം ഒഴിപ്പിച്ചു ജൂതന്മാര്. എങ്ങനെ? മുസ്ലിമിനോട് വന്നിട്ട് നിന്ന് മൂത്രം ഒഴിക്കാൻ പറഞ്ഞാൽ കേൾക്കൂല. അതുകൊണ്ട് എന്ത് ചെയ്തു? ജൂതന്റെ സൃഷ്ടി ഇറങ്ങി നല്ല ഇറുകിയ പാല്, ഗൗരവത്തോടെ ഇറുകിയ പാല് ഇറക്കി കൊടുത്തു. അപ്പൊ അവൻ ഇരിക്കാൻ പറ്റൂല. കമ്മറ്റി ഉടനെ വിളിച്ചു, കമ്മറ്റി ഉടനെ വിളിച്ചു. എന്താ പ്രശ്നം? കമ്മറ്റി വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് നിന്ന് മൂത്രം ഒഴിക്കുന്ന ക്ലോസറ്റ് പള്ളിയിൽ വെച്ചേ പറ്റൂ. അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിനകത്ത് അവന്റെ പള്ളിയുടെ പൈസ കൊണ്ട് ജൂതന്റെ മനസ്സിന്റെ മോഹം പോലെ നിന്ന് പെടുക്കാറുള്ള അറിയാതെ ജൂതായിസം നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങൾ പിഴച്ചുകൊണ്ടിരിക്കുകയല്ലേ പ്രിയപ്പെട്ടവരെ?